നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ മധ്യകാല ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ മധ്യകാല കേരളത്തെക്കുറിച്ചാണ് പറയുന്നത് ആറാം ക്ലാസ് സോഷ്യൽ സയൻസിൽ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് മധ്യകാല കേരളം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെ ഈ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാലത്തെപ്പറ്റി അറിവ് തരുന്ന സുപ്രധാന രേഖകളാണ് ചെപ്പേടുകൾ നമ്മൾ പറഞ്ഞു അഞ്ച് മുതൽ പതിനഞ്ച് വരെയാണ് ലോകത്ത് ഇന്ന് മധ്യകാല ലോകമെന്ന് പറയുന്നത് എന്നാൽ കേരളത്തിൽ ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ട് എട്ട് മുതൽ പതിനെട്ടെന്ന് പഠിച്ചവരുണ്ടായിരിക്കും അപ്പോൾ ആറാം ക്ലാസ് ബുക്കിലുള്ളത് എന്താണ് ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള മധ്യകാല കേരളത്തെയാണ് കേരളത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള കേരളത്തെക്കുറിച്ച് പറ അറിവ് തരുന്ന രേഖകളാണ് എന്ത് ചെപ്പേടുകൾ അത്തരം ചെപ്പേടുകളൊന്നാണ് ചിത്രത്തിലുള്ളത് നമുക്ക് നോക്കാം ഇതാണ് ചെപ്പേട് ഏതാണ് ജൂത ചെപ്പേടാണ് നമുക്ക് നോക്കാം ചെപ്പേട് എന്ന് പറഞ്ഞാൽ ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്ത ലിഖിതങ്ങളെയാണ് ചെപ്പേടുകൾ എന്ന് വിളിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെമ്പ് ചെപ്പേട് അങ്ങനെ കിട്ടുമല്ലോ ഇപ്പം ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ലിഖിതങ്ങളാണെന്തു ചെപ്പേടുകൾ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കും മറ്റും കൊടുത്ത അധികാര രേഖകൾ പ്രധാനമായും ചെപ്പേടുകളിലായിരുന്നു നാടുവാഴികൾ ഉണ്ടാവുമല്ലോ ഓരോ പ്രദേശത്തും അവിടെ ഇങ്ങനെയുള്ള നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ കച്ചവട സംഘങ്ങൾക്കും ചാർത്തി കൊടുത്ത അധികാര രേഖകളാണെന്ന് ഈ പറയുന്ന ചെപ്പേടുകൾ ഉദാഹരണത്തിന് എന്താണ് തരിസാപ്പള്ളി ചെപ്പേട് ജൂത ചെപ്പേട് ചില ചെപ്പേടുകളിൽ നാടുവാഴികളുടെ ഭരണവർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ചെമ്പ് ചെമ്പുട്ടാക്കിയിട്ടാണ് അത് ഓർക്കണം ചെമ്പ് ഇത് ചെപ്പേട് എന്ന് പറയുന്നത് എന്തിനായിരുന്നു നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്കും കച്ചവട സംഘങ്ങൾക്കുമൊക്കെ ചാർത്തിക്കൊടുത്തുന്ന അധികാര രേഖകളാണ് ഈ ചപ്പേടിലുണ്ടായിരുന്നത് ഉദാഹരണം ചോദിച്ചാൽ തരിസാപ്പള്ളി ചെപ്പേട് ജൂത ചെപ്പേട് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇതിൽ രേഖപ്പെടുത്തിയ എഴുത്ത് നിങ്ങൾക്ക് പരിചിതമുള്ളതാണോ അതായത് കാണുന്നതിൽ നമുക്ക് എഴുത്ത് കാണാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നാണ് ചോദിക്കുന്നത് വട്ടെഴുത്ത് എന്ന പഴയ പഴയകാൽ ലിപിയാണ് ഇതെഴുതിയിരിക്കുന്നത് അപ്പോൾ ചോദിക്കും ചെപ്പേട് വട്ടെഴുത്താണ് കേട്ടോ ചെപ്പേട് വട്ടെഴുത്ത് എന്ന പഴയ കാലലിപിയിലാണ് ഇതെഴുതിയിരിക്കുന്നത് മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത് ഓക്കെ പറഞ്ഞിട്ടിരുന്നാലും മധ്യകാലഘട്ടത്തിൽ മഹോദയപുരം മധ്യകാല കേരളത്തിൽ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചത് ഭാസ്കര രവി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘം ചോദിച്ചിട്ടുണ്ട് കച്ചവട സംഘം അഞ്ചുവണ്ണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അഞ്ചുവണ്ണം എന്താണ് അഞ്ചുവണ്ണം കച്ചവട സംഘമാണ് കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖകളിലുള്ളത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് വട്ടെഴുത്ത് എന്ന പഴയ കാല ലിപിയാണ് എഴുതിയിരിക്കുന്നത് ചെപ്പേടിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ മഹോദയപുരം ആസ്ഥാനമാക്കി മധ്യകാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഭാസ്കര രവി അഞ്ചുവണ്ണം എന്ന കച്ചവട സംഘത്തിന് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങളാണ് ഈ രേഖയിലുള്ളത് ഓക്കെ അഞ്ചുവണ്ണം എന്താണ് കച്ചവട സംഘമാണ് മധ്യകാലഘട്ട കേരളത്തിൽ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ച രാജാവായിരുന്നു ആര് ഭാസ്കര രവി ഓക്കെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കുറിച്ചാണ് പറയുന്നത് കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ മൂവേന്ദന്മാരുടെ ഭരണമാർ നിലനിന്നിരുന്നത് അതായത് ചേര ചോളപ്പാണ്ടിമാർ നമ്മൾ പറഞ്ഞിരുന്നു മൂവേന്ദന്മാർ പ്രാചീന തമിഴകത്തെ പറ്റി മുൻ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഓക്കെ സി ഒമ്പതാം നൂറ്റാണ്ടോടെ മഹോദയപുരം കേന്ദ്രമാക്കി രാജ്യഭരണം നിലവിൽ വന്നു കേരളത്തിൽ സി ഒമ്പതാം നൂറ്റാണ്ടോട് കൂടി എന്തായി മഹോദയപുരം കേന്ദ്രമായിട്ട് രാജഭരണം നിലവിൽ വന്നു ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം സീ ഒമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മഹോദയപുരം കേന്ദ്രമാക്കി രാജഭരണം നടത്തിയിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് പെരുമാക്കൾ എന്നാണ് മറന്നുപോയരുത് പെരുമാക്കൾ ഇന്നത്തെ കൊടുങ്ങല്ലൂരും സമീപ പ്രദേശങ്ങളുമാണ് മഹോദയപുരം എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ മഹോദയപുരം എന്താണ് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് അതുതന്നെ അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള മഹോദയപുരം പെരുമാക്കന്മാർ ചേരൻ ചേരന്മാർ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടിരുന്നു ഈ പെരുമാക്കന്മാർ ചേരൻ എന്നും ചേരന്മാൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നു ചില ഭരണാധികാരികൾ കുലശേഖരൻ എന്ന പേരും സ്ഥാനപ്പേരും സ്വീകരിച്ചു എന്താ പറഞ്ഞിട്ടുള്ളത് സി ഒമ്പതാം നൂറ്റാണ്ടോടെയാണ് കേരളത്തിൽ മധ്യകാല കേരളത്തിൽ മഹോദയപുരം ആസ്ഥാനമാക്കിയിട്ടുണ്ട് ഒരു രാജ്യഭരണം നിലവിൽ വന്നത് അങ്ങനെ മഹോദയപുരം ആസ്ഥാനമാക്കി അല്ലെങ്കിൽ കേന്ദ്രമാക്കിയിട്ട് രാജ്യഭരണ നിലവിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു പെരുമാക്കൾ ഓക്കെ പെരുമാക്കൾ ഈ പറഞ്ഞിട്ടുള്ള മഹോദയപുരം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ് അതുപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങളും അതുപോലെ പെരുമാക്കന്മാർ എന്ന് പറഞ്ഞു പെരുമാക്കന്മാർ മറ്റു പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ചേരൻ ചേരമാൻ എന്നുള്ള പേരുകളിലായിരുന്നു എന്നാൽ ചില ഭരണാധികാൻ ഭരണാധികാരികളാവട്ടെ കുലശേഖരൻ എന്ന സ്ഥാനപ്പേരും സ്വീകരിച്ചിരുന്നു പെരുമാൾക്കാലത്തെ നാടുകൾ സിഇ എണ്ണൂറ് മുതൽ സി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് വരെയാണ് പെരുമാൾ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ പെരുമാൽ കാലത്തെ നാടുകളാണ് പറയുന്നത് നമ്മൾ കേരളം പ്രധാനമായും തുളുനാട് കൊങ്ങുനാട് അതുപോലെ പാണ്ഡ്യനാട് എന്നിങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം കോലത്തുനാട് ഏഴിമല വളപട്ടണം പുഴ ഉറൈക്കിഴി നാട് കുറുമ്പുറ നാട് ചാലിയാർ നാട് ഏറളനാട് നാട് വള്ളുവനാട് ഭാരതപ്പുഴ അതുപോലെ നെടുങ്കാലി നാട് നെടുമ്പുറൈ നാട് ഓക്കെ കൊടുങ്ങല്ലൂർ മൂരിക്കോട് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്ന മഹോദയപുരം അല്ലെങ്കിൽ മൂരിക്കോട് എഴുതി വെക്കണം ചോദിച്ചിട്ടുണ്ട് നാട് കാൽക്കര നാട് നാട് നന്റുഴി നാട് മഞ്ഞുനാട് വേണാട് അതുപോലെ കൊല്ലം തിരുവനന്തപുരം നമുക്ക് നോക്കാം ഇനി വടക്ക് കോലത്ത് നാട് മുതൽ തെക്ക് വേണാട് വരെ പെരുമാൾ ഭരണം വ്യാപിച്ചിരുന്നതായി കണ്ടല്ലോ അപ്പോൾ ഇത്തരം പ്രദേശങ്ങളിൽ പെരുമാൾ ഭരണം തന്നെയായിരുന്നു കേരളത്തിൽ മുഴുവനായിട്ട് കാലത്തെ സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത് പെരുമാൾക്കാലത്ത് ജലദഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി അതുപോലെ കാർഷിക കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണറാണ് അധികാരം സ്ഥാപിച്ചത് ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ച് വന്നു പെരുമാൾക്കാലത്ത് ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായിട്ട് നിലവിൽ വന്നു കൃഷിഭൂമിയുടെ ഉടമസ്ഥ അവകാശം ബ്രാഹ്മണർക്കായിരുന്നു ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയാന്മാരായിരുന്നു ഓക്കെ ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു കൃഷി വളർന്നതോടെ നാടുകൾ ഉണ്ടായി ഈ നാടുകൾ ഭരിച്ചിരുന്നവർ നാടുവാഴികളെന്നും അറിയപ്പെട്ടു ഓക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ നാടുവാഴി സ്വരൂപങ്ങളാണ് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ പെരുമാൾ ഭരണം അവസാനിച്ചു അപ്പോൾ പെരുമാൾ ഭരണം ഒമ്പതാം നൂറ്റാണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് അവസാനിച്ചത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഓക്കെ ഇവരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന നാടുവാഴികൾ അതത് നാടുകളിൽ സ്വന്തം നിലയ്ക്ക് ഭരണം ആരംഭിച്ചു അതായത് ഈ പെരുമാൾ ഭരണം അവസാനിച്ചതോടുകൂടി ആ നാടുവാഴികൾ എന്ത് ചെയ്തു അവരുടെ കീഴിലുണ്ടായിരുന്നെ അവരുടെ നാടുകളിൽ തന്നെ സ്വന്തം നിലയ്ക്ക് ഭരിക്കാൻ തുടങ്ങി അങ്ങനെ നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്ന് അറിയപ്പെട്ടു ഓക്കെ സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു നാടുവാഴികളുടെ കുടുംബവും സ്വരൂപം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്ന നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ എന്താണ് സ്വരൂപകങ്ങൾ അറിയപ്പെട്ടു അവരുടെ കുടുംബം സ്വരൂപം എന്ന പേരിലും തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈയാളിയിരുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പറയുന്നത് വേണാട് ഭരിച്ചിരുന്നത് തൃപ്പാപ്പൂരായിരുന്നു ഓക്കെ പാപ്പം വേണമെന്ന് ചോദിക്കും തൃപ്പാപ്പൂരാണ് വേണാട് എന്ന കൊച്ചിയിൽ പെരുമ്പടപ്പ് ഒക്കെ പെരിയ കൊച്ചി എന്ന് പഠിച്ചാൽ പെരുമ്പടപ്പ് സ്വരൂപം കോഴിക്കോട് നെടിയിരുപ്പ് കോഴിയാണ് അടയിരിക്കുകയെന്ന് പഠിക്കുക കോഴിക്കോടാണ് നെടീരുപ്പ് സ്വരൂപം ചിറക്കൽ ഭരിച്ചിരുന്നത് കോല സ്വരൂപമാണ് ഓക്കെ ചിരിക്കുമ്പോൾ എന്തൊരു കോലാണെന്ന് ആലോചിക്കുക ചിറക്കൽ കോലസ്വരൂപം ചോദിച്ചിട്ടുണ്ട് എഴുതി വെച്ചോളൂ അതുപോലെ നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ആധിപത്യത്തിനു വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിച്ചു ഓക്കെ സാധാരണ പറയുന്ന പോലെ തന്നെ ഇനി ആ കാലഘട്ടത്തിൽ അതായത് മധ്യകാല കേരളത്തിലെ കച്ചവടത്തെക്കുറിച്ചാണ് പറയുന്നത് മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായി കച്ചവടവും പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു എന്തൊക്കെയായിരുന്നു ഇവിടെ കൈമാറിയുന്ന വിഭവങ്ങൾ എന്ന് നോക്കാം ഏലം ഇഞ്ചി പോലുള്ള കാര്യങ്ങളായിരുന്നു അതുപോലെ തന്നെ പുറം നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇവിടുത്തെ വിപണികളിൽ എത്തിയിട്ടുണ്ട് അതാണ് കളിമൺ പാത്രങ്ങൾ മീൻ വലകൾ പട്ട് തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയിലായിരുന്നു അതായത് ബാട്ടർ ആയിരുന്നു പിന്നീട് നാണയം നൽകിയിട്ട് എന്തായി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി വണ്ണം മണിഗ്രാമം തുടങ്ങിയ പേരുകളിൽ കച്ചവട സംഘങ്ങൾക്ക് അന്ന് നിലവിലുണ്ടായിരുന്നു അപ്പോൾ അഞ്ചുവണ്ണ മണിഗ്രാമം എന്നൊക്കെ പറയുന്നത് മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളാണ് ഓക്കെ എഴുതി വെച്ചോളൂ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങളാണ് എന്നൊക്കെ സംഘങ്ങളാണെന്നൊക്കെ അഞ്ചുവണ്ണം മണിഗ്രാമം ഓക്കെ അഞ്ചു മണിക്കാണ് കച്ചവടത്തിന് പോകുന്ന അറിയിക്കുക വ്യാപാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പെരുമാക്കൾ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ കച്ചവട ചുങ്കം അക്കാലത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു കച്ചവട ചുങ്കം എന്നുള്ള ഒരു നികുതി കൂടി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി പറയുന്നത് അഞ്ചുവണ്ണം മണിഗ്രാമം എന്നീ പേരുകളിൽ അറിയപ്പെട്ട കച്ചവട സംഘത്തെക്കുറിച്ചാണ് അഞ്ചുവണ്ണം മണിഗ്രാമം നമുക്ക് നോക്കാം സി ഒമ്പത് മുതൽ പതിമൂന്ന് വരെ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ കച്ചവട നടത്തിയ സംഘങ്ങളാണെന്ത് അഞ്ചുവണ്ണം മണിഗ്രാമം ഒമ്പത് മുതൽ പതിമൂന്ന് മണി പതിമൂന്ന് വരെയാണ് എന്ത് ഈ കച്ചവട സംഘങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതായത് അഞ്ചുവണ്ണ മണിഗ്രാമം കേരളത്തിൽ കടൽ തീര പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ അഞ്ചുവണ്ണം മണിഗ്രാമം എന്നു പറയുന്ന കച്ചവട സംഘങ്ങൾ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ നൂറ്റാണ്ടുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു എന്നാൽ പ്രത്യേകത കടൽ പട്ടണങ്ങളായിരുന്നു ഇവരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കടൽ തീര പട്ടണങ്ങളാണ് കേട്ടോ ക്കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായി കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുവന്ന് കൈമാറി ഓക്കെ അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായി ഈ ചിത്രത്തിൽ കാണാം അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായനി തുടങ്ങിയവയാണ് അന്നത്തെ പ്രധാന അങ്ങാടികൾ ചോദിക്കും അന്നത്തെ പ്രധാന അതായത് മധ്യകാല കേരളത്തിലെ പ്രധാന അങ്ങാടികൾ എന്ന് പറയുന്നത് അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായനി അതുപോലെ തന്നെ കൊല്ലം കൊച്ചി കോഴിക്കോട് വളപട്ടണം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങളും ആയിരുന്നു ഇത് ഓക്കെ കൊല്ലം ഉണ്ട് കോഴിക്കോട് വളപട്ടണമൊക്കെ പ്രധാന തുറമുഖങ്ങളായിരുന്നു കേരളത്തിൻ്റെ ഭൂപടത്തിൽ മേൽ തുറമുഖങ്ങളുടെ സ്ഥാനം എന്തെന്ന് കണ്ടെത്താൻ അപ്പോൾ ഉണ്ണിനീലി സന്ദേശം എന്ന് പറയുന്നത് ഒരു മണിപ്രവാള കൃതിയാണ് നോട്ട് ചെയ്ത് വെക്കണം ഉണ്ണുനീലി സന്ദേശം മണിപ്രവാള കൃതി എന്താണ് മണിപ്രവാളം മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് ഒരു ഭാഷാശൈലി രൂപപ്പെട്ടു അത് മണിപ്രവാള രീതി എന്ന് അറിയപ്പെട്ടു പ്രിയസ് സി ഒരു ചോദിച്ചിട്ടുണ്ട് മണിപ്രവാളം എന്താണ് സംസ്കൃതവും മലയാള ഭാഷയും ചേർന്നിട്ട് രൂപപ്പെട്ട പുതിയൊരു ഭാഷാശൈലിയാണ് മണിപ്രവാളം അപ്പോൾ സംസ്കൃതവും മലയാളം ചേർന്നാണ് മണിപ്രവാളം എന്നാൽ ഇങ്ങനെയുള്ള മണിപ്രവാളത്തിൽ നിരവധി ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നു അതിലുദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് ഉണ്ണുനീലി സന്ദേശം പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെ മൗഹാൻ എന്ന ചൈനീസ് സഞ്ചാരി കോഴിക്കോട് തുറമുഖത്തെയും അവിടുത്തെ കച്ചവടത്തെപ്പറ്റിയും വില വിവരിച്ചത് നോക്കൂ ചോദിച്ചിട്ടുണ്ട് പി എസ് സി മൗഹ്വാൻ എവിടെയാണ് കോ ചൈനീസിൽ നിന്ന് വന്ന സഞ്ചാരിയാണ് മൗഹ്വാൻ ഒരു ചൈനീസ് സഞ്ചാരിയാണ് ഓക്കെ കോഴിക്കോട് തുറമുഖത്തെക്കുറിച്ച് പറയുന്നതാണ് തുറമുഖത്തിലെ കച്ചവടക്കാരെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് പറയുന്നത് ചൈനയിൽ നിന്ന് ഒരു കപ്പൽ എത്തുമ്പോൾ രാജാവിൻ്റെ പ്രതിനിധിയായ ഷാബന്തർ കോയിം ഒരു ധല്ലാളും കപ്പലിലെത്തും കപ്പലിലെ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കി ചരക്ക് വില കണക്കാക്കാൻ ഒരു ദിവസം നിശ്ചയിക്കും ആദ്യം പട്ടുവസ്ത്രങ്ങൾ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രതിജ്ഞയെടുക്കുമായിരുന്നു നിങ്ങളുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളതല്ല അപ്പോൾ ഈ ചൈനയിൽ നിന്ന് കപ്പൽ വരുമ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന രാജാവിൻ്റെ ഒരു പ്രതിനിധിയും ഒരു തല്ലാളും കപ്പലിലെത്തും അങ്ങനെ എത്തിയ പ്രതിനിധിയുടെ പേരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഷാബന്ദർ കോയ ഓക്കെ ഷാബന്ദർ കോയ നോട്ട് എത്തിച്ചുള്ളൂ ഇവരെന്തു ചെയ്യും കപ്പലിലെത്തും അങ്ങനെ വില നിശ്ചയിക്കാൻ ഒരു ദിവസം തീരുമാനിക്കും ആ ദിവസത്തിൽ വില നിശ്ചയിക്കുമ്പോൾ ഇവരൊരു പ്രതിജ്ഞ ചെയ്യും എന്ത് പ്രശ്നം എന്തൊക്കെ വന്നാലും ഈ വിലയിൽ ഇനി മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്താണ് ചൈനയിൽ നിന്ന് വന്ന ഇൻ കേരളത്തിൽ മധ്യകാല കേരളത്തിലേക്ക് ചൈനയിൽ നിന്ന് വന്ന വിദേശ സഞ്ചാരിയാണ് മൗഹ്വാൻ അത് നിക്കണം ഇങ്ങനെ ദല്ലാൽമാർ ഉറപ്പിക്കുന്ന വിലയാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് ഇനി ആ കാലഘട്ടത്തിലെ ഭാഷാ കല സാഹിത്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഉണ്ണിനീനി സന്ദേശത്തിലെ വരികൾ നമ്മളിപ്പോൾ വായിച്ചു കേരളക്കരയിൽ പ്രാചീന കാലം തൊട്ട് മലയാള ഭാഷ നിലവിലുണ്ടായിരുന്നു മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്ന് പൊതുവേ കരുതപ്പെടുന്നു മലയാളം എന്ന് പറയുന്നത് തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഭാഷയാണെന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വട്ടെഴുത്ത് കോലെഴുത്ത് എന്നീ ലിപികളിലാണ് മലയാളം അതായത് പഴയ മലയാളം എഴുതിയിരുന്നത് പഴയ മലയാളം വട്ടെഴുത്തും കോലെഴുത്താണ് വട്ടത്തിലൊരു കോലത്തിലാണ് എഴുതിയിരുന്നത് എന്ന് ആലോചിച്ചാൽ മതി പഴയ മലയാളം വട്ടെഴുത്ത് കോലെഴുത്താണ് എന്നാൽ വട്ടഴുത്തിലെ ജൂതച്ചപ്പേട് കണ്ടുതോർക്കുന്നുല്ലോ നമ്മൾ പറഞ്ഞിരുന്നു ജൂതച്ചപ്പേട് വട്ടെഴുത്തിലായിരുന്നു എന്ന് ചെറുശ്ശേരിയുടെ കൃഷ്ണകഥ എഴുത്തച്ഛൻ്റെ രാമായണം മഹാഭാരതം കിളിപ്പാട്ടുകൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ എന്നിവ മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു അപ്പോൾ നമുക്കറിയാം ഇത് കാരുടെ കൃതികളാണെന്ന് എഴുതി വെച്ചോളൂ പതിനേഴാം നൂറ്റാണ്ടിൽ ഗ്വാസി മുഹമ്മദ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഗുവാസി മുഹമ്മദ് ഈ ഗുവാ എഴുതുമ്പോൾ ഈ ഒരു സാധനം ഇടും അത് നേരെ തിരിച്ചാലേഴായില്ല അങ്ങനെ കണക്ട് ചെയ്യാം പതിനേഴാം നൂറ്റാണ്ടിൽ ഗോസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹീദ് മുഹീദീൻ മാലയും പതിനെട്ടാം നൂറ്റാണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ ബാനയും മലയാള ഭാഷയുടെ പുരോഗതി പുരോഗതിക്ക് സഹായകമായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗവാസി മുഹമ്മദ് എന്ന് പറയുന്നത് അറബി മലയാളത്തിൽ ലയിച്ച കൃതിയാണ് അദ്ദേഹത്തിൻ്റെ മുഹീദീൻ മാല ഓക്കെ മുഹമ്മദ് മുഹീദ്ദീൻ മാല പതിനെട്ടാം നൂറ്റാണ്ടിലായിരുന്നു അർണോസ് പാതിരി അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പുത്തൻ ബാനെന്ന് ചോദിച്ചിട്ടുണ്ട് പുത്തൻ ബാനെ രചിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് അർണോസ് പാതിരിയാണ് ഓക്കെ പാതിരയ്ക്ക് പുത്തൻ ഓക്കെ അങ്ങനെ കണക്ട് ചെയ്യാം ഇതെല്ലാം മലയാള ഭാഷയുടെ പുരോഗതിക്ക് എന്താണ് സഹായിച്ചിട്ടുണ്ട് ഇവയ്ക്ക് പുറമെ വടക്കൻ പാട്ട് തെക്കൻ പാട്ട് തൊഴിൽ പാട്ട് എന്നിവയും മലയാള ഭാഷയെ കൂടുതൽ സജീവമാക്കി ഇനി അറബി മലയാളത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗാസി മുഹമ്മദിൻ്റെ എന്താണ് മൊയ്തീൻ മാല എന്ന കൃതി പറഞ്ഞു അറബി മലയാളത്തിലായിരുന്നു ഈ അറബി മലയാളം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കരഭാഷയാണ് ഓക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സങ്കരഭാഷയാണ് എന്ത് അറബി മലയാളം അറബി ലിപിയായിരുന്നത് ലിപിയായിരുന്നു ഇത് എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഓക്കെ അതൊക്കെ കിട്ടുമല്ലോ മധ്യകാല കേരളത്തിൽ വികാസം പ്രാപിച്ച കലാരൂപങ്ങളിൽ ചിലതാണ് ഇവ അതായത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നൃത്തം സംഗീതം തുടങ്ങിയ കലകൾ വളർന്നു എന്തൊക്കെയായിരുന്നു കൂത്ത് കൂടിയാട്ടം കഥകളി തുടങ്ങിയ കലകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്ത് കൂത്തമ്പലങ്ങളിലാണ് അരങ്ങേറിയിരുന്നത് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ് കൂത്ത് കൂടിയാട്ടം കഥകളിയൊക്കെ ക്ഷേത്രകലകളാണ് അങ്ങനെ കൂത്തമ്പലങ്ങളിലാണ് എന്തി അരങ്ങേറിയിരുന്നത് അവ ക്ഷേത്രകലകളായാണ് അറിയപ്പെടുന്നത് കാവുകളിലും മറ്റ് ആരാധനാലയങ്ങളിൽ നടത്തിയ തെയ്യം തിറ കളമ്പാട്ട് തുടങ്ങിയവ അനുഷ്ഠാന കലകളാണ് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് കാണരുത് ക്ഷേത്രകലകൾക്ക് ഉദാഹരണമാണ് കൂത്ത് കൂടിയാട്ടം കഥകളി എഴുതി വച്ചോളൂ ക്ഷേത്രകല ക്ഷേത്രത്തിൽ എന്തുണ്ട് ക്ഷാണ്ട് കാണ്ട് ക്ഷേത്രം ഇങ്ങനെ എഴുതുക ഇപ്പം കൂത്ത് കൂടിയാട്ടം കഥകളിയൊക്കെ ക്ഷേത്രകലയാണ് എന്നാൽ നമ്മളിതിന് പറയുന്നത് അനുഷ്ഠാന കലയെക്കുറിച്ച് പറയുമ്പോൾ അനുഷ്ഠാനം തെയ്യം തിറ കളമ്പാട്ട് ഓക്കെ തെയ്യം തിറ കളമ്പാട്ടാണ് അനുഷ്ഠാന കലകൾ ഓക്കെ അവ ക്ഷേത്ര കലകളെക്കാൾ ജനകീയമായിരുന്നു അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഇവ കൂടാതെ വിവിധ മതവിഭാഗങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി നടന്നിരുന്ന പല കലകളും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഒപ്പന മാർഗ്ഗം കളി ചവിട്ടുനാടകം തുടങ്ങിയവയൊക്കെയായിരുന്നു ഇനി ആ മധ്യകാല കാല കേരളത്തിലെ വിജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് വൈജ്ഞാനിക മേഖലയിലും മധ്യകാല കേരളം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ ഇത് വെച്ചുള്ളൂ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനാണ് ശങ്കരനാരായണൻ ചോദിക്കും പെരുമാൾ കാലത്തെ ശങ്കരനാരായണൻ അദ്ദേഹത്തിന് ഏത് മേഖലയാണ് ജ്യോതിശാസ്ത്രമാണ് കേട്ടോ അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം എന്തായാലും അത് കിട്ടൂലേ അയാളുടെ പേര് തന്നെയാണ് ശങ്കരനാരായണീയം എന്താണ് ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് അതാണ് മറന്നു പോകരുത് ഓക്കെ ഗണിത ശാസ്ത്രരംഗത്ത് സംഗ്രാമ മാധവനാണ് മാധവൻ ഇദ്ദേഹം നൽകിയ സംഭാവനകൾ ലോക ശ്രദ്ധി ശ്രദ്ധ നേടി ഓക്കെ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം എഴുതിയതും അക്കാലത്തായിരുന്നു അപ്പോൾ അഷ്ടാംഗ ഹൃദയം ആയുർവേദ ഗ്രന്ഥമാണ് വിവരങ്ങളടങ്ങിയ മൂഷക വംശവും തുഹത്തുൽ മുജാഹിദീനും മധ്യകാലത്തിലെ സൃഷ്ടികളാണ് മധ്യകാലത്തിലെ സൃഷ്ടികളാണ് ഈ പറഞ്ഞതെന്ന് നോട്ട് വെക്കണം ആ കാലത്തെ വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നറിയപ്പെട്ടു മധ്യകാല കേരളത്തിലെ വിദ്യാകേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ശാലകളാണ് ഓക്കെ സർവകലാശാലേൻ്റെ ശാല അങ്ങനെ കണക്ട് മതി ക്ഷേത്രങ്ങളോട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വിദ്യാ കേന്ദ്രങ്ങളായിട്ടുള്ള ശാലകൾ മധ്യകാല കേരളത്തിൽ എവിടെയായിരുന്നു ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ എന്നാണ് വിളിച്ചിരുന്നത് ഓക്കെ പള്ളികൾ പള്ളികൾ എന്താണ് വിദ്യാലയങ്ങളാണ് എവിടെയാണ് ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്നിട്ടുള്ളത് ഓക്കെ അതൊന്നും ഓർത്തിരിക്കുക നമ്മൾ പറഞ്ഞു ശാലകൾ എന്ന് പറഞ്ഞു വിദ്യാകേന്ദ്രങ്ങളാണ് മധ്യകാല കേരളത്തിലെ അതിലുദാഹരണമാണ് കാന്തള്ളൂർ ശാല വിഴിഞ്ഞം ശാല പാർത്ഥിവശേഖരപുരം ശാല കെ ഓപ്ഷനിൽ തരും ഇതിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കും ഏതൊക്കെയാണ് കാന്തള്ളൂർ ശാല ശാല വിഴിഞ്ഞം ശാല പാർഥിവശേഖരപുരം ശാല നോട്ട് ചെയ്തു വെക്കണം പതിനെട്ടാം നൂറ്റാണ്ടോടെ വ്യത്യസ്തമായ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങൾ കേരളത്തിൽ രൂപം കൊണ്ടു ഇതോടൊപ്പം കേരളത്തിലെ ഭാഷ കല വിജ്ഞാനം എന്നിവയും തനതായ രൂപം കൈവരിച്ചു ഇനി ഈ പാഠത്തിലെ സംഗ്രഹമാണ് പറയുന്നത് മധ്യകാല കേരളത്തെപ്പറ്റി വിവരം തരുന്ന പ്രധാന തെളിവുകളിൽ ഒന്നാണ് ചെപ്പേട് നമ്മൾ പറഞ്ഞു പെരുമാൾ ഭരണകാലത്ത് കേരളം ഒരു പ്രത്യേക ഭരണ മേഖലയായിട്ടാണ് വളർന്നത് കൃഷിയും കച്ചവടവും പെരുമാൾക്കാലത്തെ സമ്പത്തിനടിസ്ഥാനമായിരുന്നു എന്നാൽ പെരുമാൾ ഭരണം ക്ഷയിച്ചതോടെ നാടുവാഴികൾ ഭരണമേറ്റെടുത്തു സ്വരൂപങ്ങളാണ് നാടുവാഴികൾ ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ആഭ്യന്തര വിദേശ വ്യാപാരം ശക്തിപ്പെടുത്തുകയും പുതിയ അങ്ങാടികളും തുറമുഖങ്ങളും വളർന്നു വരികയും ചെയ്തു മലയാള ഭാഷ വികാസം പ്രാപിച്ചു സാഹിത്യം കലാവിജ്ഞാനം എന്നീ മേഖലകൾ മേഖലകളിൽ പുരോഗതി കൈവരിച്ചു അപ്പോൾ ആറാം ക്ലാസ് ഊഷണൻസിലെ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് മധ്യകാല കേരളം ഹിസ്റ്ററിയാണ് നോട്ട് ചെയ്ത് വെക്കണം അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം ഓക്കെ ടെക്സ്റ്റ് ബുക്ക് ബുക്കുള്ളതായുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല സിലബസ് ഇല്ലാന്നൊന്നും കരുതണ്ട ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കുക അപ്പോൾ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്